നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടല മസാലയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊപ്പം, അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പം, ഇടിയപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടല ഒരു കപ്പ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മൂടിയിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളവും ഉപ്പും ഇട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചെടുക്കാം. എന്നിട്ടിത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടല വേവുന്ന നേരം കൊണ്ട് നമ്മളിതാ ഒരു സവാള ചെറുതായി നുറുക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് നമ്മളിവിടെ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ ഓരോരുത്തരെ എരിവിന് ആവശ്യമായിട്ടുള്ളത് നമ്മളെടുത്ത് അരിയാം കേട്ടോ. പിന്നെ നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിലേ നമുക്കിതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിൻ്റെ പച്ചപ്പൊക്കെ മാറി നമ്മുടെ മുളകൊക്കെ ഒരു മൂത്ത മണം വന്നു തുടങ്ങും. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണോളമുള്ള സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ അതും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് വെള്ളക്കടലയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതിന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ വെക്കും തോറും ഇതിൻ്റെ ചാറ് കുറുകി ഇങ്ങനെ പറ്റി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പോൾ ചൂടാറും തോറും ഇതിൻ്റെ ഗ്രേവിയൊക്കെ കടലയിൽ പറ്റിപ്പിടിച്ചിരിക്കണം കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ചൂടാറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കടലയും ഇങ്ങനെ പറ്റിപ്പിടിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബൈ.